हलो एवरीवन एल्लावर्क्कुम एन्टे पुतियोरु वीडियोयिलेक्क स्वागतम निंगल आदिमायाण एन्टे वीडियो काणुन्नेंकिल निंगल एन्टे वीडियो सब्स्क्राइब चेय्युकयुम कूडुतल वीडियोकल्क्कायि बेल बट्टण अमर्त्तुकयुम चेय्युक इन्न ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്കൊരു റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് റുബിക്സ് ക്യൂബിനെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കളിപ്പാട്ടമാണ് റുബിക്സ് ക്യൂബ് അപ്പോൾ ഈ റുബിക്സ് ക്യൂബ് ചിലവർ വളരെ പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം നോർമൽ ആളുകൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ഇത് എങ്ങനെ സോൾവ് ചെയ്യാം അതാണ് ഞാൻ ഫസ്റ്റ് ഇതിനകത്ത് പറയാൻ പോകുന്നത് അപ്പോൾ അത് പറയുന്നതിനു മുമ്പ് ആദ്യമായി റുബിക്സ് ക്യൂബിന്റെ ഓരോ ചെറിയ പീസസും എവിടെയൊക്കെയാണ് കോർണർ പീസസ് ഏതൊക്കെയാണ് സെന്റർ പീസസ് ഏതൊക്കെയാണ് എഡ്ജ് പീസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ഇത് സോൾവ് ചെയ്യാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഞാൻ ഈ ലിങ്കിന്റെ കൂടെ ചേർത്തിട്ടുണ്ട് അതും കൂടെ റെഫർ ചെയ്യുക അപ്പോൾ ഫസ്റ്റ് നമുക്ക് റുബിക്സ് ക്യൂബിന്റെ ഓരോ പീസസ് പരിചയപ്പെടാം ഈ റുബിക്സ് ക്യൂബിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള പീസാണ് സെന്റർ പീസ് ഈ സെന്റർ പീസിന്റെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ പീസസും നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഗ്രീൻ ആണ് സെന്റർ പീസ് ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത് റുബിക്സ് ക്യൂബിന്റെ സെന്റർ പീസസ് എപ്പോഴും സ്റ്റേഷനറി ആണ് അതൊരിക്കലും മൂവ് ചെയ്യത്തില്ല ഇപ്പോ ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബ്ലൂ ആയിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോ ഒരു റെഡ് എടുക്കുകയാണെങ്കിൽ റെഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഓറഞ്ച് ആയിരിക്കും അതെ ഇനി നമ്മൾ എടുക്കുന്നത് yellow ആണെങ്കിൽ yellow യുടെ നേരെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും ഇത് ഒരിക്കലും മാറുകയില്ല നമ്മൾ എത്രയൊക്കെ ഇതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു പറഞ്ഞാലും എന്തൊക്കെ ഇതിനകത്ത് മാറ്റം വരുത്തി എന്ന് പറഞ്ഞാലും ഇത് ഒരിക്കലും മാറുകയില്ല ഇതാ yellow എടുത്തിട്ടുണ്ട് yellow യുടെ നേരെ ഓപ്പോസിറ്റ് വൈറ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഗ്രീൻ എടുത്തു ഗ്രീന്റെ നേരെ ഓപ്പോസിറ്റ് ബ്ലൂ ഇത് ഒരിക്കലും ചേഞ്ച് ആവില്ല ഇത് സ്റ്റേഷനറി ആയിട്ടുള്ള പീസസ് ആണ് ഈ പീസസ് ഒരിക്കലും മൂവ് ചെയ്യാറില്ല നെക്സ്റ്റ് ടു ഡൈമൻഷണലി മൂവ് ചെയ്യുന്ന पीसस एड्ज पीसस इन एड्ज पीसस मू पीसस सेंटर पीसस एड्ज पीसस इवेड़ एड्ज पीस एड्ज पीसस रू कल इवे येलो आवे ब्लू कलर अल इवे ओरेंज इवे येलो अगे पल निर का एड्ज पीसस एल सैडसल एड्ज पीसस पीड़ा कूड़ा मूव इतना पीसा कॉर्नर पीसस അതിപ്പോ കോർണർ പീസസ് ഒരു ഫേസ് എടുക്കുമ്പോൾ ഇവിടെ നാല് കോർണർ പീസസ് ഉണ്ട് അതുപോലെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുമ്പോൾ ഇവിടെയും നാല് കോർണർ പീസസ് അങ്ങനെ എട്ട് കോർണർ പീസസ് ആണുള്ളത് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് ഈ കോർണർ പീസസ് ആണ് 3 ഡൈമൻഷണലി മൂവ് ചെയ്യാൻ കോർണർ പീസസിന് സാധിക്കും ഇനി നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം ഫസ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ക്രോസ് ഫോർമേഷൻ ആണ് അല്ലെങ്കിൽ കുരിശ് എന്ന് നമുക്ക് പറയാം കുരിശ് പോലെ ഫോം ചെയ്യാം നമ്മൾ ഏതെങ്കിലും ഒരു കളർ ഫസ്റ്റ് സെലക്ട് ചെയ്യുക सेंटर पीस नोकी वे कलर फस्ट सेलक्ट अब या ब्लू आदि ब्लू आलक्ट कलर अंटे सेंटर वेसान नोक यानी वैट आने येलो येलो ओपिटे वैट वैट आने वैटे वरिदे नोर्मली क्रॉस कुरीशाइट वर अब नोर्मली नमक पेट इवे सेंटर पीस सेंटर पीस नोकी रोटेट जस्ट वा ഇത് ജസ്റ്റ് ഒരു നോർമൽ മെത്തേഡ് ആണ് ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാൻ പോകുന്ന ആദ്യം സെന്റർ പീസ് എങ്ങനെ കൈകാര്യം ചെയ്തു കൊണ്ട വെക്കാന്നുള്ളത് അതിനുശേഷം ഇതിനകത്തുള്ള ട്രിക്ക് പറഞ്ഞു തരാം എങ്ങനെ കറക്റ്റ് ആയിട്ട് കൃത്യമായ സെന്റർ പീസസ് കൊണ്ട വെക്കാന്നുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം ഇതാണ് ക്രോസ് ഫോർമേഷൻ നമുക്ക് ഈസി ആയിട്ട് ഇത് ടേം ചെയ്ത് ഏതൊരാൾക്കും ചെയ്യാവുന്നതാണ് ക്രോസ് ഫോർമേഷൻ പക്ഷെ ഇതിനകത്ത് ക്രോസ് ഫോർമേഷൻ ഞാൻ ചെയ്തിരിക്കുന്ന നോക്കുക ഇത് കറക്റ്റ് അല്ല ഒരിക്കലും അപ്പോൾ ഞാൻ ക്രോസ് ഫോർമേഷൻ ചെയ്തിരിക്കുന്നതിൽ ദാ ഈ വൈറ്റിന്റെ കൂടത്തെ ഗ്രീൻ അപ്പോൾ ഗ്രീന്റെ തൊട്ട് താഴെ വന്ന ഈ മിഡിൽ പീസ് ചേഞ്ച് ആവത്തില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഈ കറക്റ്റ് ഗ്രീന്റെ തൊട്ട് താഴെ ഗ്രീൻ തന്നെ വരണം പക്ഷെ ഇവിടെ അല്ല അങ്ങനെയല്ല വന്നിരിക്കുന്നത് അതുപോലെ റെഡിന് താഴെ റെഡ് ആയിരിക്കണം വരേണ്ടത് റെഡ് അല്ല വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും കറക്റ്റ് ഓർഡർ അല്ല അപ്പോൾ ഈ കറക്റ്റ് ഓർഡർ വരുത്തി എങ്ങനെ ക്രോസ് വരുത്താം അതാണ് നമുക്ക് ആദ്യം ഇതിനകത്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഈ നോർമൽ കേസ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ കറക്റ്റ് ഓർഡറിൽ എങ്ങനെ വരുത്താം അങ്ങനെ ചെയ്യുവാണെ നമുക്ക് 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഇപ്പോ നമ്മൾ നേരത്തെ പോലെ തന്നെ സെലക്ട് ചെയ്യ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യുക ഏത് കളറാണ് ഇവിടെ സെലക്ട് ചെയ്യുക ഇതുപോലെ തന്നെ വൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക വൈറ്റ് ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ പിന്നെ വൈറ്റ് സെക്ഷൻ നമ്മൾ എടുക്കുക അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള yellow സെക്ഷൻ എടുക്കുക
क्रॉस वरुन श्रमिक नोल अरे ओपोसिट सेक्शन अवे क्रॉस वरुन श्रमिक अब येलो चुटी वाइटिंग क्रॉस वरुद अगे जस्टर वैचा मे क्रॉस वरती तेरी रोटेटे नमक मैं पटे अब नमुक और क्रॉस किटी येलो चुटा और कुरीशत क्रॉस कटी अब इन नमुक नोक या करक्ट इन करक्ट पीसस् ई पीसस ता तुट ता स्टेशनरी आईटर मिडिल पीसस अगर ते सीमें अब इन ओरंजा ओरजि ता ओरजे वराव अब नमुक रोटेट नोक ओरें वो नमुक स्टॉप रोटेट ओरंज ओरंज वो स्टॉप इंटे ओपोसिट सैड एलो ओपोसिट सैड वाइट नमक अब इत रोटेट इंकोल करक्ट इवे वरू रु पीस कृत्यम करंगी इवे नमुक रोटेटे वे नमु रोटेटिया ओरज करक्ट अदल वे कृत्यम रोटेटी अब इवे और वाइट पीस करक्ट वन अंत रुज पीसस् अल वी बैक् सैड इवे और ब्लू ब्लू ता എന്താ കിടക്കുന്നത് ഇപ്പോ ഗ്രീൻ ആണ് അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് എന്ത് എടുക്കാം ബ്ലൂ ആക്കിയിട്ട് വേണം കറക്കാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുകളിലത്തെ ഇത് മാത്രം ഈ ലെയർ മാത്രമേ റൊട്ടേറ്റ് ചെയ്യാവൂ താഴെ നമ്മൾ കറക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അവിടെ ഓറഞ്ച് ഓറഞ്ച് കറക്റ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക ബ്ലൂ വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക അത് നേരെ എന്ത് ചെയ്യുക തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് വൈറ്റ് ആക്കി വെച്ചു അപ്പോൾ ഇവിടെ നേരത്തെ വൈറ്റ് അതിന്റെ കൂടെയുള്ള രണ്ട് ഓറഞ്ച് ഇപ്പോ നമ്മൾ കൊണ്ടുവന്ന വൈറ്റിന്റെ തൊട്ട് താഴെ രണ്ട് ബ്ലൂ ഇനി അടുത്തത് അതുപോലെ ദാ ഇവിടെ അടുത്ത സെക്ഷനിൽ കിടക്കുന്ന എന്താണ് നമ്മൾ നേരെ ഓപ്പോസിറ്റ് സെക്ഷൻ വീണ്ടും എടുക്കുക അവിടെ ഉള്ളത് yellow ആണ് yellow ആണ് yellow ടെ കൂടെയുള്ള വൈറ്റ് ന്റെ കൂടെ എന്താണ് ഉള്ളത് red അപ്പോൾ red ന്റെ തേർഡ് താഴെ നമുക്ക് red ഏ വരാവൂ റൊട്ടേറ്റ് ചെയ്യുക ഇനി ഞാൻ ആദ്യം പറഞ്ഞ ട്രിക്ക് എല്ലാവർക്കും അറിയെങ്കിലും വളരെ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാം അതായത് ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് red ആണ് എല്ലാവർക്കും അറിയാം നേരെ റൊട്ടേറ്റ് ചെയ്ത് വെക്കുക ആ ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് red അപ്പോൾ എന്ത് ചെയ്യുക തിരിച്ച് ഡയറക്റ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ വൈറ്റ് ഉണ്ട് വൈറ്റിനെ തൊട്ട് താഴെ രണ്ട് റെഡ് ഇനി ഈ ഒരു പീസ് മാത്രം നമുക്ക് കിട്ടിയാൽ മതി അത് നോക്കാം അത് അവിടെയാണ് കിടക്കുന്നത് ദാ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഓപ്പോസിറ്റ് സൈഡിൽ വൈറ്റിലാണ് ഒരു പീസ് ഉള്ളത് അപ്പോൾ ആ പീസിനെ തൊട്ട് താഴെ എന്താണ് ഉള്ളത് വൈറ്റിന്റെ കൂടെ ഗ്രീൻ ആണ് ഗ്രീനിന് താഴെ ബ്ലൂ ആയിട്ടാണ് കിടക്കുന്നത് ബ്ലൂവിന്റെ ഓപ്പോസിറ്റ് ഗ്രീൻ ആണെന്ന് നമുക്കറിയാം ഓൾറെഡി ഞാൻ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്യുക റൊട്ടേറ്റ് ചെയ്ത് ഗ്രീൻ എത്തിക്കുക ഗ്രീൻ എത്തിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക സ്ട്രൈറ്റ് അത് മൊത്തത്തിൽ ആ ഒരു ലെയറോട് കൂടി റൊട്ടേറ്റ് ചെയ്യുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ ആദ്യമേ ഞാൻ കാണിച്ചതുപോലെ തന്നെയുള്ള ഒരു ക്രോസ് കിട്ടി ക്രോസിന്റെ തൊട്ട് താഴെ ഈ ക്രോസ് വൈറ്റ് എവിടേക്ക് വരുന്നോ അതിന്റെ താഴെ കറക്റ്റ് ആയിട്ടുള്ള മിഡിൽ പീസ് ഇവിടെ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഇവിടെ റെഡ് ആണെങ്കിൽ റെഡ് ഇവിടെ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച് ഇതിങ്ങനെ ഫസ്റ്റ് കിട്ടി ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കോർണർ പീസസ് എല്ലാം വൈറ്റ് ആക്കുക എന്നുള്ളതാണ് കോർണർ പീസസ് വൈറ്റ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കോർണർ പീസസ് നമുക്ക് ഈസി ആയിട്ട് വൈറ്റ് ആക്കാൻ പറ്റും പക്ഷേ വൈറ്റ് ആക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള അതായത് ഇവിടത്തെ കോർണർ പീസ് ആണ് ഞാൻ വൈറ്റ് ആക്കുന്നതെങ്കിൽ വൈറ്റ് ആക്കുമ്പോൾ ഈ മുകളിലാണ് ഈ വൈറ്റ് വരേണ്ടത് വൈറ്റ് ആക്കുമ്പോൾ ഇവിടെ ബ്ലൂ ആയിരിക്കണം ഈ ലെയർ ഫുൾ ബ്ലൂ ആയിരിക്കണം അങ്ങനെ ഒരു ടി ഫോർമേഷൻ ഇവിടെ വരണം ഞാനിനി വൈറ്റ് ആക്കാൻ വേണ്ടി നോക്കുകയാണ് വൈറ്റ് ആക്കാൻ നോക്കുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഈ താഴെയുള്ള എവിടെയെങ്കിലും വൈറ്റ് ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ അതാ നോക്കി ഇവിടെ വൈറ്റ് കിടപ്പുണ്ട് താഴത്തെ കോണിലാണ് നോക്കുന്നത് എളുപ്പം ഇനി വൈറ്റിൻ്റെ കൂടെ വേറെ ഏതൊക്കെ കളേഴ്സ് ഉണ്ട് വൈറ്റ് അല്ലാതെ വൈറ്റ് അല്ലാതെയുള്ള കളേഴ്സ് ആണ് ഇവിടെ ഒരു ഗ്രീനും ഉണ്ട് ഓറഞ്ചും ഉണ്ട് ഒരു ഗ്രീൻ കളറും ഓറഞ്ച് കളറും വൈറ്റ് നമുക്ക് മുകളിൽ വരികയും ചെയ്യണം ഗ്രീനും ഓറഞ്ചും ഉള്ള സ്ഥലത്തായിരിക്കണം ഇത് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ഗ്രീനും ഓറഞ്ചും ഉള്ള ഏത് പോർഷനാണെന്ന് നോക്കുക ഗ്രീൻ ആൻഡ് ഓറഞ്ച് ഇതാ ഇവിടെ തന്നെ മിഡിലാണ് നോക്കി നമ്മൾ കളർ തീരുമാനിക്കുന്നത് അപ്പോൾ ഗ്രീനും ഉണ്ട് ഓറഞ്ചും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് മിഡിലായിട്ടാണ് ഈ കളർ കൊണ്ട് ആദ്യം വെക്കുക ഗ്രീനിൻ്റെ ഓറഞ്ചിൻ്റെ മിഡിലായിട്ട് ഈ കളർ കൊണ്ട് വെക്കുന്നു ഈ കളർ നമുക്ക് ഇതുപോലെ മുകളിൽ വരണം അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡിലായിട്ട് നമ്മൾ ഈ കളർ കൊണ്ടുവച്ചു എന്നിട്ട് വൈറ്റ് ഫേസ് ചെയ്ത് നോക്കുക ഇതെല്ലാം വൈറ്റ് വൈറ്റ് ഫേസ് ചെയ്ത് അതിൻ്റെ വൈറ്റ് ഫേസ് ചെയ്ത് നേരെ വയ്ക്കുക ഇനി നമ്മൾ എങ്ങോട്ടാണ് നോക്കുന്നത് ഏത് എൻഡിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ലെഫ്റ്റിലാണ് ഈ കളർ ഇരിക്കുന്നത് ലെഫ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക
ഹൈറ്റ് ലേക്ക് റൊട്ടേറ്റ് ചെയ്തു അപ്പോൾ ഈ പീസ് ആണ് നമുക്ക് മാറ്റേണ്ടത് അത് താഴോട്ട് ആക്കി എന്നിട്ട് റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്തു വെച്ചാൽ ആ പീസ് തിരിച്ച് പഴയ സ്ഥിതിയിൽ കൊണ്ടുവരിക ഇനി മുകളിലോട്ട് ആക്കുവാണെങ്കിൽ നമുക്ക് ആ പീസ് അതുപോലെ മുകളിലെത്തി മുകളിലെത്തുക മാത്രമല്ല ഇവിടെ ദേ ഗ്രീനിൻ്റെ ടീ കംപ്ലീറ്റ് ആയി ഇവിടെ ഓറഞ്ചിൻ്റെ ടീ പകുതിയായി ഇവിടെ ഒരു കോർണർ പീസ് കറക്റ്റ് ആകുവാണെങ്കിൽ ഓറഞ്ചിൻ്റെ ടീയും കംപ്ലീറ്റ് ആവും ഇനി അടുത്ത വൈറ്റ് പീസ് നോക്കുക താഴെയുള്ള ആ വൈറ്റ് പീസ് ഇവിടെ ഉണ്ട് അധിക ദൂരം പോകേണ്ടതില്ല വൈറ്റ് പീസ് ഇവിടെ ഉണ്ടായിരുന്നു വൈറ്റിൻ്റെ കൂടെയുള്ള കളേഴ്സ് ബ്ലൂവും ഉണ്ട് അതുപോലെ തന്നെ റെഡ് കളറും ഉണ്ട് അപ്പോൾ ബ്ലൂവും റെഡും ഉള്ള സ്ഥലം നോക്കി പോവുക ബ്ലൂവും റെഡും വരുന്നത് ബ്ലൂ വന്നു റെഡും വന്നു ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും മിഡിലായിട്ട് ഈ പീസ് കൂടെ ഞാൻ വെച്ചു ഇനി നേരത്തെ ചെയ്തതുപോലെ വൈറ്റ് എവിടെയാണോ ആ പീസിലുള്ളത് അതിനെ ഫേസ് ചെയ്ത് നമ്മളെ ഫേസ് ചെയ്ത് വെക്കുക വൈറ്റ് ഞാൻ ഫേസ് ചെയ്ത് വെച്ചു വൈറ്റ് ഫേസ് ചെയ്ത് വെച്ചതിന് ശേഷം നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ് വൈറ്റ് ഏത് എൻ്റെയിലാണ് ഇരിക്കുന്നത് ലെഫ്റ്റിലാണ് ഇരിക്കുന്നത് ലെഫ്റ്റ് ഇരുന്നാൽ നേരെ ഓപ്പോസിറ്റ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക നമുക്കിവിടെയാണ് കൊണ്ടുവരേണ്ടത് ഈ പീസ് അതുകൊണ്ട് അത് താഴോട്ട് കൊണ്ടുവരിക നെക്സ്റ്റ് ആ കൊണ്ടുവന്നതിലേക്ക് തിരിച്ച് ഈ പീസ് തിരിച്ച് പഴയ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക മുകളിലോട്ടാക്കുമ്പോൾ ആ പീസ് മുകളിലെത്തി ആ പീസ് മുകളിലെത്തുക മാത്രമല്ല ഇവിടെ നമുക്ക് ബ്ലൂ ആയിരുന്നു ബ്ലൂ തന്നെ കറക്റ്റായിട്ട് കിട്ടി ഇവിടെ റെഡായിരുന്നു മിഡിൽ പീസ് റെഡിൽ തന്നെ വന്നിരുന്നു ഇനി വൈറ്റ് പീസ് വരാനുണ്ടോ നോക്കുക ഉണ്ട് ആ വൈറ്റ് പീസ് ഇവിടെ ഉണ്ട് ആ വൈറ്റ് പീസിൻ്റെ കൂടെ ഏതൊക്കെ കളേഴ്സ് സെയിം പ്രൊസീജിയർ ഏതൊക്കെ കളേഴ്സ് ഉണ്ടെന്ന് നോക്കുക റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് അപ്പോൾ റെഡും ഗ്രീനും മിഡിൽ പീസായിട്ടുള്ളത് നോക്കുക റെഡ് ഗ്രീൻ രണ്ട് മിഡിൽ പീസാണ് ആ ഞാൻ കൊണ്ടുവന്നു റെഡും ഗ്രീനും ഗ്രീൻ റെഡ് അതിന് രണ്ടിൻ്റെയും എപ്പോഴും നോക്കുക റെഡിൻ്റെയും ഗ്രീനിൻ്റെയും സെൻറ്റർ കൊണ്ട് വയ്ക്കുക അപ്പോൾ ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത്രയും നേരം ഞാൻ കൊണ്ട് വെച്ചിട്ട് വൈറ്റ് ഫേസ് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെയാണ് വൈറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇവിടെ നോക്കി വൈറ്റ് ഈ റൈറ്റ് സൈഡിലാണ് കിട്ടിയത് അപ്പോൾ നേരത്തെ ഞാൻ പ്രൊസീജിയർ പറഞ്ഞു തന്നതായിരുന്നു വൈറ്റ് എവിടെ വരുന്നു നമ്മൾ വൈറ്റ് റൈറ്റിനെ ഫേസ് ചെയ്ത് വയ്ക്കുക വൈറ്റിനി എവിടെ വരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുക എന്നിട്ട് ഇതിനെ തിരിച്ചു കൊണ്ടുള്ള ഒരു വെസൽ പോലെയാണ് അതായത് ഇവിടെയാണ് നമുക്ക് ഈ വൈറ്റ് കൊണ്ടുവരേണ്ടത് അപ്പോൾ ആ വെസൽ പതിയെ താഴോട്ട് ഇറക്കുക എന്നിട്ട് ഈ വെസലിലേക്ക് എന്ത് ചെയ്യുക നമുക്ക് വേണ്ട ഈ വൈറ്റ് കൊണ്ടുവയ്ക്കുക പഴയതുപോലെ ഈ വെസലോടുകൂടി അത് മുകളിലോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഇത്രയും നമുക്ക് ഫില്ലായി കഴിഞ്ഞിരിക്കും ഇനിയൊരു ഈ ഒരു പീസും കൂടെ ഫില്ലായി മതി വീണ്ടും നോക്കുക നമുക്ക് എവിടെയെങ്കിലും വൈറ്റ് പീസ് കോർണർ പീസ് ഉണ്ടോ എന്ന് നോക്കുക ഇപ്പോൾ ഒരു കോർണർ പീസ് ഇവിടെയാണ് ഇരിക്കുന്നത് നമുക്കതിനെ മാറ്റും മിസ്പ്ലേസ് ചെയ്യുകയും ഇതേ എളുപ്പ മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത് വെക്കരുത് എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു നമുക്കിത് മുകളിലോട്ട് കൊണ്ടുവരെ നമ്മൾ ഫേസ് ചെയ്ത് വെച്ചാണ് റൊട്ടേറ്റ് ചെയ്യേണ്ടത് പക്ഷേ ഇതിനെ മിസ്പ്ലേസ് ചെയ്യുക ഇവിടെ നിന്ന് മാറ്റി വേറെ എങ്ങോട്ടെങ്കിലും ആക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മാറ്റണമെങ്കിൽ നമ്മൾ ഫേസ് ചെയ്ത് വെക്കരുത് അല്ലാതെ ഫേസ് ചെയ്യുക അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ചിട്ട് നേരത്തെ സെയിം പ്രൊസീജിയർ താഴോട്ട് കൊണ്ടുവരിക ആ വെസലിനടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് പഴയ സ്റ്റേറ്റിൽ കൊണ്ടുപോകുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇത് താഴെയായിട്ട് കോർണറായിട്ട് ഇത് കിട്ടി ഇനി ഇന്ന് നോക്കുക ഏതൊക്കെ കളേഴ്സ് ഉണ്ട് ഓറഞ്ചും ഉണ്ട് വൈറ്റ് കൂടാതെ ഓറഞ്ചും ബ്ലൂവും ഉണ്ട് അപ്പോൾ ഓറഞ്ചും ബ്ലൂ ഉള്ള സെക്ഷനെ കൊണ്ട് ഓറഞ്ച് ആൻഡ് ബ്ലൂ അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും മിഡിലായിട്ട് ഇത് കൊണ്ടുവരണം മിഡിലായിട്ട് ഞാൻ കൊണ്ടുവന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകണം മിസ്പ്ലേസ് ചെയ്യുമ്പോഴാണ് ഫേസ് ചെയ്യാതെ വെക്കേണ്ടത് ഇനി പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകണം ഇവിടെ ഫേസ് ചെയ്യണം ഇത് ഇത് ഇവിടെ കൊണ്ട് ഫേസ് ചെയ്യണമെങ്കിൽ വൈറ്റിനെ തന്നെ ഫേസ് ചെയ്ത് വയ്ക്കുക ഈ വൈറ്റ് അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മാറ്റി വയ്ക്കുക നമുക്ക് കൊണ്ടുപോകുന്ന വെസലാണിത് ഈ വെസൽ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് എന്ത് ചെയ്യുക പഴയ വൈറ്റ് അവിടെ തിരിച്ച് ആ വെസലേക്ക് കൊണ്ട് വയ്ക്കുന്നു തിരിച്ച് പഴയതുപോലെ റൊട്ടേറ്റ് ചെയ്താൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിരിക്കും ഓക്കെ എല്ലാവർക്കും കാണാം ഒരു സൈഡ് കംപ്ലീറ്റ് ആവുക മാത്രമല്ല ഇവിടെ റെഡിൻ്റെ ഒരു ടീ ഫോർമേഷൻ ഉണ്ടായി ഗ്രീനിൻ്റെ ഒരു ടീ ഫോർമേഷൻ ഉണ്ടായി അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഒരു ടീ ഫോർമേഷൻ ബ്ലൂ കളറിൻ്റെ ഒരു ടീ ഫോർമേഷൻ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പിന്നീടുള്ള സ്റ്റെപ്പുകളാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത് അതായത് സ്റ്റെപ്സ് കുറച്ചുകൂടെ കൂടി വരും വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഫസ്റ്റ് ഒരു ലെയർ നമ്മൾ ഫില്ലാക്കുക മാത്രമല്ല അതിൻ്റെ കൂടുതൽ ഒരു ടീ ഫോർമേഷനുമാണ് കറക്റ്റായിട്ട് രൂപീകരിച്ച് കൊണ്ടുവരികയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും ഇത് വീണ്ടും വീണ്ടും കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക മിക്കവാറും ആളുകൾ ഒരാഴ്ചയൊക്കെ എടുത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് പഠിക്കുന്നവരുണ്ട് ഞാനിത് ഒരു ദിവസം കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്ത് നല്ല സ്പീഡപ്പായത് ഇപ്പോൾ എനിക്ക് ഒരു മിനിറ്റ് കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്ക് ഇനി നെക്സ്റ്റ് ബാക്കി അടുത്ത സെക്കൻഡ് ലെയറിലേക്ക് നമ്മളിപ്പം ഏറ്റവും ടോപ്പ് ലെയർ ക്ലിയർ ആക്കി വൈറ്റ് ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ
താഴത്തെ രണ്ടാമത്തെ ലെയർ ക്ലിയർ ആക്കണം. രണ്ടാമത്തെ ലെയർ എല്ലാം രണ്ട് പീസസ് മാത്രമേ ക്ലിയർ ആക്കണം. ഇവിടെ രണ്ട് പീസ്, ഇവിടെ രണ്ട് പീസ്, ഇവിടെ ഒരു റെഡ് വരാനുണ്ട്. അതുപോലെ ഇവിടെ രണ്ട് പീസസ്, ഇവിടെയും ഒരു കളർ പോയി, ഇവിടെയും രണ്ട് പീസസ്, ഇങ്ങനെയാണ്. അപ്പോൾ ഈ കളേഴ്സാണ് ഇവിടുന്ന് മാറേണ്ടത്. ഇത് മാറി, ഇതിപ്പോൾ റെഡാണ്, പക്ഷേ റെഡിൻ്റെ കൂടെ ഇവിടെ വരേണ്ടത് ബ്ലൂ ആയിരുന്നു, അതല്ല ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് മാറ്റേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിൽ മാറ്റാം. അതിനുവേണ്ടി ഞാനിവിടെ പറയാൻ പോകുന്ന ഐഡിയ എന്ന് പറയുന്നത്, നമ്മൾ ഇത് നോക്കുക, ഇതൊരു ടി, ചെറിയ ടി ഫോർമേഷനിലാണ് ഇരിക്കുന്നത്. ആ ടി കുറച്ച് വലിയ ടി ആക്കണം. അതിനുവേണ്ടി ഇപ്പോൾ നമ്മൾ ബ്ലൂ ആണ് എടുക്കുന്നതെങ്കിൽ ഈ താഴെ ഉള്ള സെക്ഷനിൽ, അതായത് ഈ എഡ്ജിൽ വരുന്നതിൽ ബ്ലൂ വരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ബ്ലൂ ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, ബ്ലൂ ഉണ്ടോ എന്ന് നോക്കുക. റൊട്ടേറ്റ് ചെയ്തപ്പോൾ ബ്ലൂ ഒന്നുമില്ല. അപ്പോൾ അതങ്ങ് വിട്ടേക്കുക, വേറെ കളർ നോക്കുക. നമുക്കിപ്പോൾ ഏതാണ്, ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഓറഞ്ച് ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണ്ട. ഓറഞ്ചും ഇല്ല. ഗ്രീൻ എടുത്തു. ഗ്രീൻ കളറും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഗ്രീൻ ആകാം, ഗ്രീൻ വന്നു. ഗ്രീൻ വന്നാൽ നമ്മൾ നോക്കുക തൊട്ട് താഴെ ഏതാണ് കളർ. അപ്പോൾ ഇത് ടീ ഫോർമേഷനായി, കറക്റ്റ് ടീ ഫോർമേഷനായി, വലിയ ടീ ആയി. ഇനി ഗ്രീൻ്റെ തൊട്ട് താഴെയുള്ള കളർ ഏതാണ്, ഓറഞ്ച്. ഓറഞ്ച് എന്ത് ഏതെങ്കിലും ഒരു സൈഡിൽ, ഏതർ ഈ സൈഡ് അല്ലെങ്കിൽ ഈ ഒരു സൈഡിൽ കാണും. ഓറഞ്ച് രണ്ട് സൈഡിൽ, ഏതെങ്കിലും ഒരു സൈഡിൽ ഓറഞ്ച് കാണും. അപ്പോൾ ഓറഞ്ച് എവിടെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ എന്താണ്, റെഡാണ്. റെഡിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം ഓറഞ്ച് ആണെന്ന് ഓൾറെഡി. അപ്പോൾ ഇവിടെ ഓറഞ്ച് എവിടെയാണോ ആ പീസ് ഇരിക്കുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമുക്കിപ്പോൾ ഓറഞ്ച് അല്ലേ ഇവിടെ ഇരിക്കുന്നത്, നേരെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക താഴത്തെ ലെയർ. എന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച ആ ഒരു പീസ് മിസ്പ്ലേസ് ചെയ്യുക. മിസ്പ്ലേസ് ചെയ്യുന്ന പഴയ പീസ് ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനെ ഒന്ന് റിവേഴ്സ് ഓർഡർ ചെയ്യുന്നുള്ളൂ, മിസ്പ്ലേസ് ചെയ്ത് മാറ്റി. മിസ്പ്ലേസ് ചെയ്ത് മാറ്റുക മാത്രം, അതിൻ്റെ കൂടെ ഓറഞ്ച് കൂടെ വന്നു. ഇനി പഴയ സ്റ്റെപ്പിൽ നമ്മളിത് മുകളിലോട്ട് കൊണ്ടുവച്ചാൽ മതി. ഇത് മുകളിലോട്ട് എത്തിക്കാൻ എന്താ മാർഗം, ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കുക. മുകളിലത്തെ ഈ ലെയറിൻ്റെ അവിടെയാണ് വരുത്തുന്നത്. അപ്പോൾ ഈ താഴോട്ട് എത്തിച്ചിട്ട് പഴയ പ്ലേസിലോട്ട് കൊണ്ടുവച്ച് മുകളിലോട്ടാക്കിയാൽ ഇത് കറക്റ്റാകും. ഇത് കറക്റ്റാകുക മാത്രമല്ല, നമുക്കിവിടെ ഈ ഒരു ലെയർ വളരെ കൃത്യമായിട്ട് കിട്ടി. ഈ ഒരു ലെയറും കറക്റ്റായി. പക്ഷേ ഇവിടെ ഇനി ഒരു പീസ് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനിയും വീണ്ടും നോക്കുക. നമ്മൾ ഇനി വേറെ ഏതെങ്കിലും ഒരു കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ റെഡ് സെലക്ട് ചെയ്തു. റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, റെഡ് എവിടെന്നെങ്കിലും വരുന്നുണ്ടോ എന്ന് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ കളർ അതിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു മൈന്യൂട്ട് ഡിഫക്റ്റാണ്. നോക്കുക, റെഡ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. റെഡ് നോക്കിയപ്പോൾ ആ ഇവിടെ റെഡുണ്ട്. ഇപ്പോൾ വലിയ ടീ ആയി. റെഡിന് തൊട്ട് താഴെ എന്താ കളർ, ബ്ലൂ കളർ. ബ്ലൂ കളർ ഇവിടെ ഉണ്ടോ, ഇല്ല, ഗ്രീനാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആയിരിക്കും. ബ്ലൂ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇവിടെയാണ് ബ്ലൂ എങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തു ഇതിനെ മിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. താഴോട്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, മാറ്റി വെച്ചു. ഇനി ആദ്യത്തെ സ്റ്റെപ്പ്, ഇതിപ്പോൾ ഇരിക്കുന്നത് ഇവിടെ കൊണ്ടുവയ്ക്കുക. അതിൻ്റെ നേരെ നമ്മൾ എവിടെയാണോ ഫില്ല് ചെയ്യാനുള്ളത് അതിൻ്റെ തൊട്ട് താഴെ കൊണ്ടുവയ്ക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുക. താഴോട്ട് വെസൽ കൊണ്ടുവരിക, വെസലിലെടുത്ത് വൈറ്റ് വയ്ക്കുക, തിരിച്ച് മുകളിൽ കൊണ്ടുവയ്ക്കുക. ഓക്കെ അല്ലേ, തിരിച്ച് വൈറ്റ് മുകളിൽ കൊണ്ടുവച്ചു. അപ്പോൾ നമുക്കിവിടെ ഓറഞ്ചും കൂടെ ഇവിടെ കറക്റ്റായി. ഓറഞ്ച് കറക്റ്റായി, ഗ്രീനും കറക്റ്റായി. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും പീസ് ഇതുപോലെ കറക്റ്റാക്കാനുണ്ടോ എന്ന് നോക്കുക. നോക്കുമ്പോൾ ആ വീണ്ടും ഇവിടെ ഒരു റെഡ് കിടപ്പുണ്ട്. റെഡ് ഞാൻ ടീ ആക്കി. അതിൻ്റെ ഓപ്പോസിറ്റ് സെയിം സ്റ്റെപ്പ് തന്നെയാണ് വീണ്ടും ചെയ്യാൻ പോകുന്നത്. റെഡിൻ്റെ ഓപ്പോസിറ്റ്, ആ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റാണ്, ഓറഞ്ച് അല്ല ഗ്രീനിൻ്റെ ഓപ്പോസിറ്റാണ് ഇവിടെ. അതുകൊണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റൊട്ടേറ്റ് ചെയ്തു. താഴോട്ടാക്കി പഴയ സ്റ്റേറ്റിൽ കൊണ്ടുവന്നു മുകളിലോട്ട് വെച്ചു. ഇപ്പോൾ ഇതിനെന്ത് ചെയ്യുക, മുകളിലോട്ട് കൊണ്ടുവരും. നമുക്കറിയാമല്ലോ ഇതിൽ വൈറ്റ് മാറ്റി വയ്ക്കുക, വെസലിൽ താഴോട്ട് കൊണ്ടുവരിക, വെസലിൽ തിരിച്ച് വൈറ്റ് എടുത്ത് വയ്ക്കുക, മുകളിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഗ്രീൻ കറക്റ്റായി, ഓറഞ്ച് കറക്റ്റായി, റെഡ് കറക്റ്റായി. ഇവിടെ മാത്രം ഒരു പീസ് റെഡും ബ്ലൂവും കൂടി ചേരുന്നൊരു പീസ്. അപ്പോൾ നോക്കാം വേറെ എവിടെയെങ്കിലും ഉണ്ടോ. അപ്പോൾ ഇത് ഇവിടെ ടീ ഫോർമേഷനാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, താഴെ യെല്ലോ ആണ്, യെല്ലോ തന്നെയാണ് ഇവിടുത്തെ സെൻറ്റർ പീസ്. ഇങ്ങനെ വരാൻ പാടില്ല. വേറെ ഏതെങ്കിലും കളറേ നോക്കാവൂ. വേറെ എവിടെയെങ്കിലും ബ്ലൂ ഉണ്ടോ എന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം. ബ്ലൂ ഇല്ല, നമുക്ക് ടീ ഫോർമേഷൻ ബ്ലൂ കിട്ടത്തില്ല. അപ്പോൾ പിന്നെ ഗ്രീൻ ഇവിടെയല്ലേ വരേണ്ടത്. അപ്പം റെഡിൻ്റെ തൊട്ട് താഴെ വേറൊരു റെഡ് വരണം. യെല്ലോ ഇല്ലാത്ത റെഡ്, ആ യെല്ലോ ഇല്ലാത്ത റെഡ് വന്നല്ലോ. ഇപ്പോൾ തൊട്ട് താഴെ എന്താണ്, ബ്ലൂ കളറാണ്. അപ്പോൾ ബ്ലൂ കളർ ഇവിടെയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. മുകളിലത്തെ പീസ് താഴോട്ടാക്കാം, മാറ്റി വെച്ച് എന്ത് ചെയ്യാം, പഴയ സ്റ്റേറ്റിലോട്ട് കൊണ്ടുപോകാം.
ഇത് മിസ്പ്ലേസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ മിസ്പ്ലേസ് ആയിട്ടിരിക്കുന്ന വൈറ്റ് മാറ്റി വെക്കുക, വെസൽ താഴോട്ട് കൊണ്ടുവരിക, വെസലിൽ വൈറ്റ് എടുത്ത് വെക്കുക, മുകളിലോട്ട് ആക്കുക. മുകളിൽ ലെയറിന് മാറ്റമേ സംഭവിച്ചിട്ടില്ല. നമ്മളിത് എത്ര സ്റ്റെപ്പ് ചെയ്താലും കറക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറിലാണെങ്കിൽ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച പീസസ് ഒരിക്കലും മാറത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ ഓരോ പീസസ്സായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അതിൽ നിന്ന് മനസ്സിലാക്കാൻ നമ്മുടെ പ്രൊസീജിയർ എവിടെയൊക്കെയോ തെറ്റിയിട്ടുണ്ടെന്ന്. ഇപ്പം ഇവിടെ കറക്റ്റായി ഫസ്റ്റ് ലെയർ കറക്റ്റായിട്ടുണ്ട്. സെക്കൻഡ് ലെയർ എന്താ നോക്കിയോ, എല്ലായിടവും കറക്റ്റായി. നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും കാണിക്കാം, അതൊന്നും നമുക്കൊരു ഇഷ്യൂ അല്ല, എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, ഒരു പ്രോബ്ലം ഇല്ല. ഇനി നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടത് ലാസ്റ്റ് ലെയറാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ലെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അങ്ങനെ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണേണ്ടതാണ്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണുക, കാരണം നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പഠിച്ചെടുത്താൽ തന്നെ ഒരു മിനിറ്റ് കൊണ്ട്, നല്ല കൈവേഗതയുള്ളവർക്ക് ഒരു മിനിറ്റ് പോലും എടുക്കത്തില്ല, സെക്കൻഡുകൾ കൊണ്ട് സോൾവ് ചെയ്യാം. നിങ്ങൾക്കറിയാം റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്ന വളരെ സെക്കൻഡുകൾ കൊണ്ടാണ് റെക്കോർഡുകൾ വരെ ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് ലേയേഴ്സ് ഫസ്റ്റ് ഫില്ല് ചെയ്യാൻ എല്ലാവരും പഠിക്കുക, വളരെ ഈസിയാണ്. പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് വീഡിയോയിൽ ലാസ്റ്റ് ലെയർ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് ഉടനെ ഉറപ്പായിട്ടും തൊട്ടടുത്ത ദിവസം തന്നെ അത് കാണും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയിൽ തുടർന്നും കാണേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.